നമസ്കാരം അന്യോന്യത്തിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് എഴുത്തുകാരനായ ശ്രീ എസ് പി നമ്പൂതിരി നമസ്കാരം നമസ്കാരം താങ്കൾ ഇപ്പോൾ വളരെ പ്രസിദ്ധനായി മാറിയിരിക്കുന്നു ശബരിമല പ്രശ്നത്തിലുള്ള നിലപാടിന്റെ ഭാഗമായിട്ട് ശബരിമല കേസിൽ കക്ഷിയായതിന്റെ ഭാഗമായിട്ട് അതിൽ ഉടനീളം അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും താങ്കളെ അറിയാം ശബരിമല പ്രശ്നം അതിപ്പോൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അവിടെ സ്ത്രീകൾ യുവതികൾ പ്രവേശിച്ചിരിക്കുന്നു എന്താണ് ഈ ഘട്ടത്തോടുള്ള പ്രതികരണം തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ദീർഘകാലമായിട്ട് പണിയെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ആൾ എന്നിലേക്ക് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ബുദ്ധമത പശ്ചാത്തലം സുപ്രീം സുപ്രീംകോടതിയെ ശിദ്ധയിൽപ്പെടുത്താൻ അവസരം സിദ്ധിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ സുപ്രീം സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം കേരളീയ സമൂഹത്തിലുണ്ടായ ചില പ്രത്യാഘാതങ്ങൾ മനഃപ്രയാസം ഉണ്ടാക്കുന്നതുമാണ് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യം നാമഞ്ജപം നടത്തിക്കൊണ്ട് സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു ഈ വിധി ആർക്കാണോ പ്രയോജനം ചെയ്യുന്നത് അവർ തന്നെ അല്ലെങ്കിൽ അവരിൽ ചിലർ ഇതിനെതിരായി രംഗത്ത് വരുന്നു നാമജപം എന്താണെന്ന് പോലും അറിയാതെയാണ് അവർ ഇതിനെ ഇറങ്ങുന്നത് നാമജപം എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധനയുടെ ഒരു പ്രാഥമിക രൂപമാണ് ധ്യാനമാണ് ഏറ്റവും ഉയർന്ന രൂപം ഇത് ശബ്ദമില്ലാത്ത അതെ അല്ല പ്രസിദ്ധമാണ് ശ്രീകണ്ഠേശ്വരൻ പത്മനാഭയുടെ ശബ്ദധാരാധിയിൽ പറയുന്നുണ്ട് പതുക്കെ ഉച്ചരിക്കുന്നതാണ് നാമഞ്ചപം ഉറക്കപ്പറഞ്ഞാൽ നാമഞ്ചപം ആവില്ല ഉറക്കെ പറഞ്ഞാൽ മുദ്രാവാക്യം വിളിയാവാം അട്ടഹാസാവാം മറ്റ് പലതും ആവാം നാമഞ്ചപം ആവില്ല കാരണം ഒരു വ്യക്തി ആ മനുഷ്യ ആ ആളിൻ്റെ ആത്മനിവേദനമാണ് ഈ പരാശക്തിയുടെ മുമ്പിൽ അതാണ് ധ്യാനം ആ ധ്യാനത്തിന്റെ പ്രാഥമിക ഘട്ടമാണ് വിവേകാനന്ദനൊക്കെ പറയുന്നത് ഇത് ആത്മജ്ഞാനം ആർജിക്കുന്നതിന്റെ കിണ്ടറകാറ്റലാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ മതവ്യാപാരികൾ കിണ്ടറ കാറ്റലിന് മുകളിലേക്ക് വേണം ഭക്തന്മാർ സമ്മതിക്കില്ല അവർ തന്നെ നിർത്തും സ്ത്രീകൾ കയറിയതിനെ താങ്കൾ സ്വാഗതം ചെയ്തു ഒപ്പം തന്നെ നേരത്തെ വിവാദം ഉണ്ടാക്കിയിരുന്നവർ സ്ത്രീകൾ കയറരുത് എന്ന് പറഞ്ഞിരുന്നവർ അതിന്റെ പേരിൽ താങ്കൾ പറഞ്ഞതുപോലെ നാമജപം എന്ന പേരിൽ അക്രമ അക്രമസമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നവർ ഇപ്പോഴും അവരുടെ വിവാദമുണ്ടാക്കൽ അവസാനിപ്പിച്ചിട്ടില്ല സ്ത്രീകൾ പാതിരാത്രി കയറി ഒളിച്ചു കയറി വേഷപ്രച്ഛന്നരായി കയറി എന്നൊക്കെ പുതിയ വാദങ്ങൾ ഉയരുന്നു ഇതിനോട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവും ഞാൻ ആത്മീയതയോ ഭക്തിയൊന്നുമല്ല ഈ വിവാദക്കാരുടെ പുറകിലുള്ള കാരണം അയോധ്യയിൽ ഒരു കാര്യം വരീഷിച്ച് നോക്കി ശ്രീരാമൻ ജനിച്ചത് നഗരത്തിലെ ഇന്ന സർവമ്പരിലാണെന്ന് അവർ പറയുകയാണ് തെളിവ് ചോദിക്കുമെന്ന് പറയുന്നത് അത് വിശ്വാസമാണ് അതിൽ തെളിവൊന്നുമില്ല അവിടെ ആ മതം ഈ മതം എന്ന് പറയുന്നത് ഒരു ദുർ ദുർബല വികാരമാണ് ആ ദൗ ദുർബല വികാരത്തെ ആളിക്കെത്തിച്ച് രാഷ്ട്രീയ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമാണുള്ളത് അത് അയോധ്യയിൽ അവർ വിജയിച്ചു വിജയിച്ചും തീർച്ചയാണല്ലോ അതേ പരിപാടി തന്നെ ഇവിടെ കേരളത്തിലും പരീക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് വ്യക്തമാണല്ലോ ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞല്ലോ സുവർണാവസരം എന്ന് പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് അവർ തീർച്ചയായിട്ടും രാഷ്ട്രീയമായ ഗൂഢോപദേശം ഗൂഢാലോചന പിന്നിലുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ തന്ത്രിയുടെ ഒരു ചെയ്തി തന്ത്രിയുടെ ഒരു ചെയ്തി വിവാദമായിരിക്കുന്നു അത് അവിടെ ആദ്യമായിട്ട് സ്ത്രീകൾ കയറി എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുവതികൾ കയറി എന്ന് വ്യക്തമായതിന് പിന്നാലെ അമ്പലം അടച്ചിട്ട് അടച്ചിട്ട് ശുദ്ധിക്രിയ നടത്തി അത് യുവതികളോടുള്ള ഐത്താചരണമാണ് എന്ന കാര്യം ഒരിടത്ത് അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്ന കാര്യം മറ്റൊരിടത്ത് അങ്ങനെ വിഷയമായി അപ്പോ അതിൽ ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചപ്പോൾ ആ വിശദീകരണം കൊടുക്കുന്നതിന് മുമ്പേ തന്ത്രി കുടുംബം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഈ തന്ത്രി പദം പരശുരാമൻ നൽകിയതാണ് അത് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ നൽകിയതാണ് എന്നതടങ്ങുന്ന ഒരു വാദം ഉന്നയിച്ച് തന്ത്രി കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു എന്തു പറയുന്നു ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒന്നാമത്തെ കാര്യം ആദ്യം അദ്ദേഹം പറഞ്ഞത് സ്ത്രീ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ അമ്പലം അടച്ച് നട പൂട്ടി താക്കോല് രാജാവിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം ഇടുമെന്നാണ് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് ഒരു മണിക്കൂർ മാത്രം നി ദൈർഘ്യമുള്ള ഒരു ഇൻസ്റ്റൻ്റ് ശുദ്ധിക്രിയ നടത്തി ശുദ്ധിക്രിയ ആയിരുന്നല്ലോ ആ തീർച്ചയാണല്ലോ മറ്റേതാണെങ്കിൽ തത്വഹോമം കലശം നിരവധി പരിപാടി ദിവസം കൊണ്ട് തീരില്ല ഒരു ദിവസം കൊണ്ട് തീരില്ല തീരില്ല അങ്ങനെയുള്ള ഒരു വിസ്തരിച്ചുള്ള കാലശം വേണ്ടി എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ അടച്ചു പോവും ചിലപ്പോൾ അവിടെയും നിൽക്കില്ല ഇങ്ങനെ ബിംബത്തിന് ചൈതന്യ ലോപം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അഷ്ടമംഗല പ്രശ്നം വരെ ചിലപ്പം വേണം പറയാൻ വരാം അത്തരം ദീർഘ സുദീർഘമായ പരിപാടികളെല്ലാം ഒഴിവാക്കി ഒരു മണിക്കൂർ കൊണ്ട് ഇത് ചെയ്തതിൻ്റെ യുക്തി എന്താണെന്ന് ഭക്തജനങ്ങളുടെയും പൗരജനങ്ങളുടെയും എല്ലാവരുടെയും സംശയ നിവാരണത്തിൽ തന്ത്രി തയ്യാറാവേണ്ടതാണ് തന്ത്രി രാജീവ് എൻ്റെ ബന്ധുവാണ് ബന്ധുവാണ് എൻ്റെ അമ്മാവൻ്റെ മകളുടെ മകളാണ് അദ്ദേഹത്തിൻ്റെ സഹർമിണി നല്ല മനുഷ്യനാണ് പക്ഷേ എൻ്റെ വിശ്വാസം അദ്ദേഹവും അറിഞ്ഞോ അറിയാതെയോ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് തോന്നുന്നത് അദ്ദേഹം തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ വ്യക്തമാണല്ലോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് അതിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലവാരത്തിലൊക്കെ മോൾ നിൽക്കേണ്ട ആളാണ് ആത്മീയ നിലവാരം ഇപ്പോൾ വിവേകാനന്ദപ്പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അവരൊക്കെ അതിനൊക്കെ ഉയർത്തുന്ന നിൽക്കുന്ന ആൾക്കാരാണ് ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് തന്നെ വിവേകാനന്ദ പറയുന്നത് പ്രപഞ്ച പരമാത്മാവെന്നാണ് പറയുന്നത് ദ സോൾ ഓഫ് യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെയുള്ള സങ്കല്പത്തിൽ നിന്ന് നിൽക്കുകയും ആ സങ്കല്പത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ആളാണ് തന്ത്രി അല്ലാതെ ഈ ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഇടപെട്ട് അതിൽ കക്ഷിയായി അതിൽ ചില പ്രത്യേക താല്പര്യക്കാർക്ക് മുതലെടുക്കാൻ അവസരം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രി ഒരിക്കലും താഴാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തന്ത്രി കുടുംബം ആ പ്രസ്താവനയിൽ പറഞ്ഞ കാര്യം ഇത് പരശുരാമനാൽ നൽകപ്പെട്ട അധികാരമാണ് ഒരു ഐതിഹ്യത്തിലുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുരാണ കഥാപാത്രം നൽകിയ അധികാരമാണ് അത് മനുഷ്യർക്കൊന്നും എടുത്തു മാറ്റാൻ പറ്റൂല്ലെന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ സാമാന്യ ബുദ്ധി ആരോപിക്കേണ്ടതാണ് കാരണം പരശുരാമൻ ഒരു പുരാണ കഥാപാത്രമാണ് ചരിത്രപുരുഷനല്ല ഇതേക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് പഠനം നടത്തി നിരവധി ലേഖനങ്ങൾ പ്രബന്ധങ്ങൾ എഴുതിയ മഹാത്മാക്കൾ കേരളത്തിലുണ്ട് കേശരി ബാലകൃഷ്ണനുള്ള ഇ എം എസ് വളരെ ഉദാ പ്രത്യ പ്രത്യക്ഷ ഉദാഹരണമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒന്നേകാൽ കോടി മലയാളികൾ എന്നൊരു പുസ്തകം എഴുതി പക്ഷേ അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തിയില്ല അതിൽ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് പിൽക്കാലത്ത് വന്ന വിവരങ്ങൾ സ്വാംശീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം നവീകരിക്കുകയും ചെയ്താണ് വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളുകയും ചെയ്താണ് അദ്ദേഹം ഒന്നേ കോടി മലയാളികൾ എന്ന പുസ്തകത്തിന് പരിഷ്കരിച്ച പതിപ്പിന് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പേര് കൊടുത്തത് വാസ്തവം പറഞ്ഞാൽ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥം ആധുനിക കേരളത്തിൻ്റെ സ്കെച്ചും പ്ലാനുമാണ് അത്ര അത്രയും സമഗ്രമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് പേളംകുള കുഞ്ചംപിള്ള പ്രൊഫസർ മുണ്ടശ്ശേരി ശ്രീധരമേനോൻ കേസരി ബാലകൃഷ്ണൻ ഇങ്ങനെ ഈ ഇത്തരം വിഷയങ്ങൾ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചും വിശദീകരിച്ചും അവഗ്രഹിച്ചുമാണ് എഴുതിയിട്ടുള്ളത് പ്രൊഫസർ മുണ്ടശ്ശേരി തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് പക്ഷേ മുണ്ടശ്ശേരിയായിട്ട് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കേരള ചരിത്രത്തെ സംബന്ധിച്ചു അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പിൽക്കാലത്ത് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാവുന്ന സ്വീകരിച്ച് എന്നും അദ്ദേഹം ഒരു നവീകരണ പ്ര പ്രക്രിയയ്ക്ക് വിധേയനായിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ വിഷയത്തിൽ കേരളത്തിയെക്കുറിച്ചും മറ്റും പഠനം നടത്തിയിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും പഠിക്കാതെ അതൊന്നും വായിക്കാൻ പോലും ശ്രമിക്കാതെ പരശുരാമനെ കുറിച്ച് കൃത്യമായിട്ട് കാലനിർണ്ണയം നടത്തുക എന്ന് പറഞ്ഞ സാഹസത്തിന് ഒരു തന്ത്രി ഇടപെട്ടത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ തന്നെ എടുക്കുക ഐതിഹ്യത്തിൽ പറയുന്നത് മറ്റൊരു യുഗത്തിലാണ് അത് നിവർത്തിയില്ലാതെ അല്ലല്ലോ ബി സി അതൊക്കെ ഈ യുഗത്തിലല്ലേ കലിയുഗത്തിൽ പോലും അല്ല നാല് യുഗങ്ങളിൽ ത്രേതായുഗത്തിലാണ് ശ്രീരാമനെ വരുന്നത് കുടുംബത്തിന് അവരെ ആരെങ്കിലും എവിടുന്നാണ് എവിടുന്നാണ് അവർക്ക് ബുദ്ധി വരുന്നത് അറിയില്ല അത് ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ കൊണ്ട് വ്യക്തമല്ലേ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലു പിന്നിലുണ്ട് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ പറയാൻ പറ്റില്ല ലോകത്തിൽ ഒരാളും പരശുരാമൻ്റെ ശ്രീരാമന്റെ കാലനിർണയം നടത്തിയിട്ടില്ല കാരണം അത് പുരാണമാണ് ഐതിഹ്യമാണ് തന്നെയല്ല ഐതിഹ്യങ്ങളെയും ചരിത്രത്തെയും പുരാണത്തെയും സൗകര്യാർത്ഥം കൂട്ടിക്കൊഴച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് ഇന്നൊരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുക ഒരു പുതിയ പ്രവണതയാണ് അതാ ഉദാഹരണത്തിന് താജ്മഹൽ അത് ശിവക്ഷേത്രമാണ് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ പേരിൻ്റെ സാമ്യം വെച്ചോണ്ട് പുതിയ കഥകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അടുത്ത ദിവസം വന്നില്ലേ വിമാനം എന്നൊരു പ്രയോഗം പുഷ്പ ഉള്ളതുകൊണ്ട് ഏറോനോട്ടിക് എഞ്ചിനീയറിങ്ങിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ എന്താ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലെ പുരാണങ്ങളെയും മിത്തുകളെയും ഐതിഹ്യങ്ങളെയും കക്തിയതകളെയും കൂട്ടിക്കുറച്ചിട്ട് സ്വന്തം താല്പര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ കഥകളും പുതിയ വ്യാഖ്യാനങ്ങളും സൃഷ്ടിക്കുകയാണ് അത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം അതിലൊക്കെ പുറമെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരാകുകയും വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്കളൊരു എഴുത്തുകാരനാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് യാത്രാവിവരണം മുതൽ കവിതയടക്കം ജീവചരിത്രം അടക്കം ഉള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് താങ്കളുടെ എഴുത്തിനെ കുറിച്ച് എന്ത് പറയുന്നു സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന അതവത് കാലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രതികരണം സഹജീവികളെ അറിയിക്കണം താല്പര്യം കുട്ടിക്കാലം വിദ്യാർത്ഥികാലം മുതലുണ്ടായിരുന്നു കുട്ടിക്കാലത്താണെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികാലത്ത് ജീവിതകാലത്താണ് ഞാൻ യോഗക്ഷേമസഭയായിട്ട് പക്ഷെ ബന്ധപ്പെടുന്നത് യോഗക്ഷേമസഭയുടെ അവസാന കാലഘട്ടമാണ് കെ പി ജിയുടെ ഇല്ലത്ത് വെച്ചാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് അന്ന് വി ടി എം ആർ ബി ഇങ്ങനെയുള്ള എല്ലാ അക്കിത്ത വളപ്പവെണ്ണ അന്നത്തെ ആളിലെല്ലാം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് ഇതിന് ഞാൻ ആദ്യം എഴുതിയത് ആ അവിടെ പോയതിനെക്കുറിച്ച് ഞാൻ ആദ്യം എഴുതിയത് അങ്കമാലി സ്ഥലമാണ് അന്നത്തെ കാലത്ത് യാത്രാ സൗകര്യങ്ങളില്ല കുറ്റനാട് വരെ നടന്നു വേണം പോകാൻ അഞ്ച് കിലോമീറ്റർ അവിടുന്ന് ബസ് കയറി നേരിട്ട് ആലോചിച്ച് ബസ്സില്ല കടത്ത് കിടന്ന് ആലോചിച്ചിട്ടുണ്ട് അവിടുന്ന് ട്രെയിനിൽ കറിവിറ്റി കയറി അങ്ങനെയൊക്കെ വേണം പോകാൻ അങ്ങനെയൊക്കെ പോയി ആ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ രാത്രി തൊഴിൽ കേന്ദ്രത്തിലാടകം ഉണ്ടവിടെ ആ കലാപരിപാടികളും ആ സമ്മേളനങ്ങളും എൻ്റെ മനസ്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു അവിടെ വെച്ചാണ് ഞാൻ എം ആർ ബി ഒക്കെ പെരിയപ്പെടുന്നത് ഐ സി പി ഒക്കെ പെരിയപ്പെടുന്നത് അതിനുശേഷം ഞാൻ ഈ യാത്രാനുഭവങ്ങൾ ഒന്ന് എഴുതി ഈ യാത്രയെക്കുറിച്ചും കഴിഞ്ഞ എഴുതി അത് അന്ന് മദിരാശയിൽ നിന്ന് എന്നൊരു മാസിക ഉണ്ടായിരുന്നു അതിൽ അവർ പ്രാധാന്യത്തെ പ്രസിദ്ധീകരിച്ചു ഡോക്ടർ സി ആർ കൃഷ്ണപിള്ളിയായിരുന്നു അന്ന് മദിരാശ കേരള സമുദായത്തിൻ്റെ പ്രസിഡന്റ് അപ്പുക്കുട്ടി ഗുപ്തെന്നൊരാളെൻ്റെ പിന്നറ പബ്ലിഷറുമായിരുന്നു എന്നെ ആഭിനന്ദിച്ച ഒരു കത്ത് ഒരയച്ചു പിന്നീട് താങ്കളുടെ ചില കവിതകളിലൊക്കെ ഇപ്പോൾ നമ്മൾ കേരളം ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട് ഞാൻ ചിലത് അങ്ങനെ കാണുകയുണ്ടായി അതിലൊരെണ്ണം എനിക്ക് തോന്നുന്നു വളരെ കൂടുതൽ പൊട്ടിച്ചിടത്ത ഞാൻ എന്ന് പറയുന്ന ഒരു കവിത അത് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് തോന്നി ആ കവിതയെക്കുറിച്ച് ഒരു രണ്ടു പേര് പറയാനുണ്ട് ഞാൻ ഈ കവിത എഴുതി കഴിഞ്ഞപ്പോൾ എൻ വി കൃഷ്ണമാരുടെ അയച്ചുകൊടുത്തു അദ്ദേഹം അന്ന് കുങ്കുമത്തിൽ പത്താധിപരാണ് അദ്ദേഹം എനിക്കൊരു മറുപടി അയച്ചു വളരെ പ്രശംസിച്ചുകൊണ്ടാണ് എഴുതിയത് നമ്പൂതിരി സമുദായത്തിൽ പൂണൂൽ പൊട്ടിക്കാൻ വേണ്ടി പ്രക്ഷോഭം നടത്തുകയും അതിനുവേണ്ടി സാഹിത്യ രചന സാഹിത്യ രചനകൾ നടത്തുകയും ചെയ്ത വീ ഐ പോലുള്ള എം ആർ ഡി പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ആ രീതിയിലല്ല എസ് പി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അത് ഒരനാചാരം എന്ന നിലയ്ക്ക് അതിനെതിരായിട്ട് അവൻ പൊട്ടിക്കുകയാണി ചെയ്ത അവർ ചെയ്തത് ഇത് ഒരു പുതിയ വ്യാഖ്യാനം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം പൂണൂൽ ധരിക്കുന്നത് പഴയ സങ്കല്പപ്രകാരം അറിവിൻ്റെ പ്രതീകമായിട്ടാണ് പക്ഷെ ഞാൻ ഇത് ധരിക്കാൻ അയോഗ്യനാണ് ആ നിലയിൽ ഞാൻ അറിവ് സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വിനയത്തിൻ്റെ പേരിൽ ഫോണിൽ പൊട്ടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു കവിധർമ്മമാണ് ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായി വ്യാഖ്യാനങ്ങൾ തലങ്ങൾ കണ്ടെത്തുക എന്നുള്ളൊരു കവിധർമ്മമാണ് ആ കവിധർമ്മം നിർവഹിച്ചിട്ടുണ്ട് സന്തോഷമാണ് പ്രത്യേകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് കവിത വന്നത് സുഗന്ധസുഖഭോഗങ്ങൾ വേഷഭൂഷകൾ ഘോഷവും ുംഖഭഭോഗങ്ങൾ വേഷകൾ വിശാലഹൃദയത്തിൻ്റെ ഉടമസ്ഥൻങ്ങുമോ വിശാലഹൃദയത്തിൻ്റെ ഉടമസ്ഥൻ നിണങ്ങുമോ ഊണുനൂലായി തരം താഴ്ന്നു പൂണൂരിന്നപഹാസ്യമായി ബ്രഹ്മതത്വ നിഷേധന്തൻ ബ്രാഹ്മണർക്കപമാനവും ഊണുനൂലായി തരം തഴു ബ്രാഹ്മണർ പുണൂരിത്വനിഷേധന്തൻ ബ്രാഹ്മണർ കപമാനവും പുണൂലിൻ്റെ തത്വം എന്താണോ ആ ത്യാഗം ആ ആത്മത്യാഗം നിഷേധമായിട്ടുള്ള ജീവിതം ഇന്ന് വരുന്നുണ്ട് ആ നിലയ്ക്ക് അതിന് മനസ്സിലാക്കി ഞാനിതുപേക്ഷിക്കുക എന്നാണ് ചിരുക്കത്തിൽ പറയുന്നത് ഇന്ന് പൂണുനൂലില്ല എൻ്റെ മേലിഴയും യജ്ഞസൂത്രം പൊപ്പിച്ചിടട്ട ഞാൻ എൻ്റെ മേലിഴയും യജ്ഞസൂത്രം പൊപ്പിച്ചിടട്ട ഞാൻ പ്രയത്നിക്കട്ടെ യജ്ഞോപീതത്തിൻ നഖനാകുവൻ ഈ പൂണൂൽ യോഗ്യത ഇന്ന് എനിക്കില്ല ഇത് ഒരു വിജ്ഞാനത്തിൻ്റെ ചിഹ്നമാണ് ഞാൻ വിജ്ഞാനം ആർജിച്ച് കഴിയും കഴിയുന്നത് വരെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ പഴയ അനുസരിച്ച് തന്നെ ജനിക്കുമ്പോൾ ബ്രാഹ്മണ് ദ്വിജൻ എന്ന് പറയുന്നത് പിന്നീട് ഒരു ജന്മമാണ് ഉപനയനത്തിന് ശേഷം സമാവർത്തനത്തിന് ശേഷം മറ്റൊരു ജന്മമാണ് അപ്പോൾ അത് ജനിക്കുമ്പോൾ എല്ലാവരും ശൂദരാണ് ആ തത്വം ഞാൻ പറഞ്ഞാണ് ഈ കവിത അവസാനിപ്പിച്ചിരിക്കുന്നത് ജന്മനാ ശൂദ്രനാണാരും കർമ്മത്താൽ ദ്വിജരാവണം കർമ്മം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ബ്രാഹ്മണ്യം സമ്പാദിക്കണം ജന്മം കൊണ്ടല്ല എന്നുള്ളത് പ്രസിദ്ധമായ ഞാൻ കണ്ടുപിടിച്ചല്ല നമ്മുടെ തന്നെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ നിരവധി ഉദാഹരണങ്ങൾ അതിന് പറയുന്നുണ്ട് അതിന് ഉദാഹരണങ്ങളുണ്ട് ജന്മനാ ജന്മനാശോദരനാണാരും കർമ്മത്താൽ ത്വണം ബ്രഹ്മജ്ഞാനമേഴാതുള്ള നരൻ ബ്രാഹ്മണനാവുമോ ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം അല്ലാതെ ബ്രാഹ്മണനാവില്ല ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ആനുകാരികമായ വിഷയം പറഞ്ഞാൽ ഈ തന്ത്രിയെപ്പോലുള്ള ഒരു ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനമാർജിച്ചാൽ ഈ പരിസരത്തിൻ്റെ അഥൊന്നും പറയില്ല ഈ സ്ത്രീയെ പ്രവേശിക്കാൻ പാടില്ല എന്നും പറയില്ല കാരണം പ്രപഞ്ചശക്തി പുരുഷനിലും ഈശ്വരനും ഒരുപോലെയാണ് സ്ത്രീക്ക് വിവേചനമൊന്നുമില്ല അത് വിവേകാനന്ദനെ പോലുള്ളവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദൻ്റെ കഥ വളരെ പ്രശസ്തമാണ് ഇത് നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വിദേശ പരിട്ടിടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കൾ അസായ അസുവ്യാലക്കുള്ള ആളുകൾ പറഞ്ഞു ഈ സന്യാസി മാംസാഹാരം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ ശാന്തനായിട്ട് മറുപടി പറഞ്ഞു ശരിയാണ് എനിക്ക് ജീവിതത്തിൽ രണ്ട് പ്രതിജ്ഞയേ ഉള്ളൂ ഒന്ന് ഞാൻ ബ്രഹ്മചേരിയനുഷ്ഠിക്കാൻ മരിക്കുന്നത് വരെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ കാമവികാരത്തിന് അടിമപ്പെടുകയില്ല രണ്ട് ഞാൻ സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കുകയില്ല ഞാൻ ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത് ഞാൻ ഭിക്ഷാന്തേഹിയാണ് അതാണല്ലോ ഭിക്ഷാന്തേഹി എന്ന് പറയും ഭിക്ഷാപാത്രം എന്നാണ് പറയുന്നത് ഇവരുടെ എൻ്റെ ഭിക്ഷാപാത്രത്തിൽ മാംസ കഷ്ണം വീണാൽ ഞാനത് ഭക്ഷിക്കും ഞാൻ അതിൽ തെറ്റു കാണുന്നില്ല അങ്ങനെ ബ്രഹ്മചര്യം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി ജസ്റ്റിസ് ചോദിച്ചതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം ഈ വിഗ്രഹത്തുണ്ടെന്ന് പറയുന്നു ശരി ഒരാൾക്ക് ഒരാളുടെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മറ്റാൾക്ക് പാടില്ല അത് ആളുടെ ചുമതലയാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഞാൻ നിരോധി സ്ത്രീകളുമായിട്ട് ഇടപെടുന്നുണ്ട് എന്നെ എൻ്റെ കാത്തു സൂക്ഷിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വമാണ് അല്ല എന്നെ വന്ന് കാണുന്ന ഒരു ഉത്തരവാദിത്തം അല്ല ഇപ്പം ഇവർ പറയുന്നത് ബിംബത്തിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചാരിയും സൂക്ഷിക്കേണ്ട ചുമതല വരുന്ന സ്ത്രീകൾക്കെന്നാണ് പറയുന്നത് എന്ത് അസംബന്ധം ആലോചിക്കുക വിവേകാനന്ദന്റെ ഈ കഥ മാത്രം മതി എൻ്റെ അർത്ഥസൂന്യം വെളിപ്പെടാൻ ഏതാനും യുവതികൾ മലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അത് പല സമയത്തായിട്ട് പല പലരായിട്ട് പല ദിവസങ്ങളിലായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞു അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ പറയുന്നത് മന്ത്രി എം എം മണിയപ്പള്ളവർ പറയുന്നത് ഒരുപാട് പേർ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ സമരത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരമായിരുന്നു അതിന് ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതെ തന്നെ ഈ സമരത്തിന്റെ ഉന്നയിച്ച കാര്യം ശബരിമലയിൽ യുവതികൾ കയറരുത് എന്ന പ്രശ്നം ആത്മാർത്ഥമായിട്ട് പങ്കിടുകയും ചെയ്ത ഒരുപാട് സാധാരണ ആളുകൾ ഉണ്ടാവാം സാധാരണ ആളുകളുണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകളും അവരോടൊക്കെ ഈ ഘട്ടത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ യുവതികൾ കയറി കഴിഞ്ഞു ഇനി എന്ത് എന്നതിന് എന്തെങ്കിലും പറയാനുണ്ടോ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഈ വിഷയം വിശദമായി മുടിനാരഴ കീറി പരിശോധിച്ച് മനുസ്മൃതി മുതൽ തന്ത്രസമുച്ചയന്മാരെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച് അവർക്ക് പഠിക്കാൻ സമയമില്ല പക്ഷേ പഠിക്കാൻ കഴിവുള്ള കൊണ്ട് പഠിപ്പിച്ച് റിപ്പോർട്ട് വാങ്ങിച്ചേ ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല എന്ന എൻ്റെ പുസ്തക ലേഖനം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവർ ആവശ്യപ്പെട്ടു ഈ ബുദ്ധമത പശ്ചാത്തലത്തെക്കുറിച്ച് അവർ പഠിച്ചു അങ്ങനെ പന്ത്രണ്ട് കൊല്ലക്കാലം നിരവധി അഭിഭാഷക പ്രമുഖന്മാർ പങ്കെടുത്ത് വാദിക്കുകയും ഈ നാല് ജഡ്ജിമാരെ വിശദമായി പഠിക്കുകയും ചെയ്ത് പുറപ്പെടുത്തിയ വിധിയാണ് നാനൂറ്റിപ്പത്ത് പേജുണ്ട് ഇത് വായിച്ചിട്ടൊന്നുമല്ല ആളുകൾ അഭിപ്രായം പറയുന്നത് അതിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചിതാണ് ആർത്തവം എന്ന് പറയുന്നത് ഒരു ശാരീരിക പ്രതിഭാസമാണ് അത് പ്രകൃതിയുടെ നിശ്ചയമാണ് ദൈവ നിയോഗമാണ് തന്നെയല്ല മനുഷ്യവംശം നിലനിർത്തുന്നതിന് വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു മഹത്തായ കർമ്മത്തിൻ്റെ കാലഘട്ടമാണ് അത് അശുദ്ധിയാണോ അശുദ്ധിയാണെന്ന് വാദിച്ചാൽ ആ വാദം അംഗീകരിച്ചാൽ പുരുഷന്റെ പ്രത്യുൽപാദന കാലഘട്ടവും അശുദ്ധിയല്ലേ അതല്ല എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീ വിവേചനമാണ് അയിത്തമാണ് അസ്പൃശ്യതാണ് കുറ്റകാരമാണെന്ന് അദ്ദേഹം പറഞ്ഞത് അതുപോലെ കുറേ കാര്യങ്ങൾ അദ്ദേഹം അവർ പല ആളുകളും ഈ നാലു പേരിൽ പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റിലെ സംഗ്രഹം മനുഷ്യർക്ക് മനസ്സിലാക്കി സഹകരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വിവർത്തനം ചെയ്ത് വീടുകളിലെത്തിക്കേണ്ട ആവശ്യമാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർ അവർ വെറുതെ പറയല്ല അവർ വെറുതെ മൈതാന പ്രസംഗത്തിൽ ആളുകളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്നതിൽ പറയല്ല ചെയ്തിട്ടുള്ളത് നിലവിലുള്ള ആചാരങ്ങൾ അതിൻ്റെ അടിസ്ഥാനം അത് ഈ പഴയ എങ്ങനെ വന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ആഴത്തിൽ വിശദമായി പഠിച്ചിട്ട് അവരെ എത്തിയിട്ടുള്ള നിഗമനം ആചാര ധാർമ്മികതയെക്കാൾ ഭരണഘടനാ ധാർമ്മികതയാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം മുതലായ മൂന്ന് വിഷയങ്ങൾ സാർവദേശീയമായി അംഗീകരിച്ചിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടന വകുപ്പുകൾക്ക് ഉപരി ഉപരിയല്ല അതിന് വിധേയമാണ് ഇത്തരം കാര്യങ്ങളെന്നത് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ നമ്മുടെ സർക്കാരും ബുദ്ധിജീവികളും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും ചെയ്യേണ്ടത് ഈ വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് എത്തിച്ചാൽ യാതൊരു സംശയവും ഇല്ല ഇന്ന് ഈ നാമന്മത്തിൽ നടക്കുന്ന പല ആളുകളും അതിൽ പിന്നാകും ഞാൻ പിന്മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ എസ് പി നമ്പൂതിരിയുമായുള്ള അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല ഇത് അന്യൂന്യത്തിന്റെ അടുത്ത ലക്കത്തിൽ തുടരും നമസ്കാരം